നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവരാജ്യം വലിയ വല പോലെയാണെന്ന് നാദിനെ തന്നെ പറഞ്ഞു നിർത്തുകയായിരുന്നു. ഇപ്പോൾ യാതൊരു അന്തരവും തോന്നുന്നില്ലെങ്കിലും നന്മതിന്മകൾ ഇടകലർന്നു കിടക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിലും തീർച്ചയായും ഒരു വിധി തീർപ്പുണ്ടാകും. കാലത്തിന്റെ തികവിൽ എസ്കറ്റോളജിക്കൽ ജഡ്ജ്മെന്റ്, അതായിരുന്നു ആ സന്ദേശത്തിന്റെ കാതൽ. ഇന്ന് പുറപ്പാട് 32-ൽ നാദൻ ഇപ്രകാരം തന്നെയാണ് പറഞ്ഞു നിർത്തുന്നത്, തീർപ്പുകൾ അതിന്റെ സമയത്തുണ്ടാകുമെന്ന്. ദൈവസമാഗമത്തിനായി സീനായി മലയിലേക്ക് പോയ മോശ 40 ദിവസം പിന്നിട്ടിട്ടും തിരിച്ചു വരുന്നില്ല എന്ന് കണ്ട് ജനം ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു തുടങ്ങുകയാണ്. അഹ്റോന്റെ സഹായത്തോടെ അതിനു ചുറ്റും മധുരോത്സവം നടത്തുന്നു, യുദ്ധവേരി പോലെ ആഹ്ലാദാരവും നടത്തുന്നു. ഇന്ന് സങ്കീർത്തനം 106 പറയും പോലെ, അവർ തങ്ങളുടെ മഹത്വം കവോദായ ദൈവത്തിന് പകരം പുല്ല് തിന്നുന്ന കാളയെ ഉണ്ടാക്കിയെന്ന്. വരാനിരിക്കുന്ന ചരിത്രപരമായ നീതികേടുകളുടെയും നെറികേടുകളുടെയും ഒരു തുടക്കം പോലെയാണിത്. ദൈവജനം സംഘാത്മകമായി മാത്രം നിലകൊള്ളുന്നവരല്ല, കളക്റ്റീവ്. അവർ ഒരുമിച്ചാണ് ഈ ദൈവകൽപ്പനകളും വചനങ്ങളും കേൾക്കുന്നതെങ്കിലും അത് വ്യക്തിപരമായി പാലിക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും ഓരോരുത്തരിലും നിക്ഷിപ്തമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. സോവർണിറ്റി. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളോയുടെ തിരുനാളാണ്. തിരുസഭയോടൊത്ത് ചിന്തിക്കാൻ അദ്ദേഹം തന്റെ നിയമാവലിയിൽ പഠിപ്പിക്കുന്ന ഭാഗത്ത് 2 രൂപകങ്ങളിലൂടെ സഭയെ നോക്കിക്കാണുന്നുണ്ട്. 1, അവൾ തന്റെ മക്കളുടെ എല്ലാം അമ്മയാണ് എന്ന്. 2, ക്രിസ്തുവിന്റെ മണവാട്ടിയുമാണ് എന്ന്. തന്റെ മക്കൾക്ക് ആവശ്യമായ പരിപോഷണങ്ങളെല്ലാം വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ദൈവകൃപയുടെ സംവാഹകയാകുന്നുണ്ട് സഭ. അവൾ അമ്മയാണ്. അതേസമയം ക്രിസ്തുവിന്റെ നിർമ്മല വധുവിനെ പോലെ അവനുമായി വ്യക്തിപരമായ സ്നേഹതീവ്രത പ്രകടമാക്കാനും ഐക്യം സാധ്യമാക്കാനും സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സഭയിൽ പരിശുദ്ധാത്മാവ് സാധ്യമാക്കുന്ന ദ്വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു ദൈവകൃപയുടെയും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സമന്വയത്തിൽ ഈയൊരു അർത്ഥതലം വിടരുന്നത്. ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമെല്ലാം, പുറപ്പാട് 11-12, ഇന്നിതാ അവർ ഒരുക്കി ഒരു കാളക്കുട്ടിയെ മെനഞ്ഞിരിക്കുന്നു. തങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പാടിത്തിമിർക്കുകയാണ്. അങ്ങനെ ദൈവപ്രമാണങ്ങളുടെ കാതലായ ആ ബന്ധം, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്, നിങ്ങൾ എന്റെ വിശിഷ്ടജനമാണ് എന്ന സങ്കല്പം ഇവിടെ തകർന്നടിയുന്നു. വാഗ്ദത്തങ്ങളുടെ പ്രകടമായ ലംഘനം. തങ്ങളുടെ വഴികളിൽ ഒരു സൈന്യശക്തി പോലെ ബലമായി വരണമെന്ന് ഈ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ്. പിൽക്കാലത്ത് ഇസ്രായേൽ വന്നു ചേരാനിരുന്ന അധികാര തർക്കങ്ങളുടെയും വിഭജനങ്ങളുടെയും അനീതിയുടെയും പ്രവാസത്തിന്റെയും എല്ലാം ആധാരം ഈ സ്വർണക്കാളക്കുട്ടി എന്ന സംഭവത്തിൽ നിഴലിച്ചു നിൽക്കുന്നു. കാരണം സോളമന് ശേഷം രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിൽ അവരുടെ ബദൽ ആരാധനാലയങ്ങളിൽ ഇങ്ങനൊരു സ്വർണക്കാളക്കുട്ടിയെയാണ് അവർ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇന്നലെ 1 രാജാക്കന്മാർ 3-ൽ സോളമന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ, ദൈവിക ജ്ഞാനത്തിന് പകരം മനുഷ്യന്റെ മഹത്വം കവോദ് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരു സ്വർണക്കാളക്കുട്ടിയിൽ എത്തിച്ചേരുക എന്നത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ സ്വർണക്കാളക്കുട്ടി ദൈവത്തിന്റെ ബദലല്ല, വാഗ്ദത്ത പേടകത്തിന്റെ ബദലാണ്. അതിനാൽ തന്നെ വാഗ്ദത്തം സൂചിപ്പിക്കുന്ന ആ സ്നേഹത്തിന്റെ തീക്ഷ്ണതയെ, ദൈവത്തിന്റെ സ്പർശ്യമായ ഭാവത്തെ അവർ തള്ളിക്കളയുകയാണ്. നമ്മെ തൊടുന്ന ദൈവസ്നേഹത്തെ തച്ചുടച്ചു കളയുന്ന നമ്മുടെ മിഥ്യാസങ്കല്പങ്ങളും വ്യർത്ഥവും സ്വാർത്ഥവുമായ ജീവിതശൈലിയുടെ അടയാളങ്ങൾ തന്നെയാണിത്. ഈജിപ്തിൽ നിന്നവർ കടത്തിക്കൊണ്ടുവന്ന ധനസഞ്ചയം കൊണ്ടാണ് അവരുടെ വഴി തെളിക്കുന്നതെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവരോട് പറഞ്ഞത്, തീർപ്പുകൾ അതിന്റെ സമയത്ത് വരുമെന്ന്. തങ്ങളെ വിടാതെ പിന്തുടരുന്ന ഒരു കരിനിഴൽ പോലെ ഒരു പക്ഷേ ഒരു ഭീഷണിയായി അവരിത് കണ്ടിരിക്കാം. തങ്ങളുടെ ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും പടർപ്പിന്റെ മേൽ ദൈവം ഒരുക്കുന്ന ഒരു വാക്കിന്റെ പടർപ്പ് പോലെ അത് ഭീഷണമാണ് ഈ നിമിഷം. ഇന്ന് സങ്കീർത്തനം പറയും പോലെ മോശ ഈ കഠിന സാഹചര്യത്തിൽ ദൈവത്തിന്റെയും ജനത്തിന്റെയും ഇടയിലുള്ള വിടവിൽ നിൽക്കുകയാണ്. അവൻ ആ കൽഫലകങ്ങൾ തച്ചുടച്ച് കളയുമ്പോൾ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത്. 1, വാഗ്ദത്തിന്റെ നിരാസം. ദൈവം തന്റെ വാഗ്ദാനം പിൻവലിച്ചു കളഞ്ഞുവെന്നാണോ അർത്ഥം? അതുമല്ലെങ്കിൽ ജനം വാഗ്ദാനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നോ? രണ്ടിനെയും സൂചിപ്പിക്കുന്ന വാഗ്ദാനം എങ്ങനെ തകർക്കപ്പെടുന്നു എന്നതിന്റെ ഒരു തീവ്രമായ അടയാളമായി മാറുന്നു ഈ ഫലകങ്ങളുടെ ബന്ധനം. ജനം ഇപ്രകാരം അതിക്രമം ചെയ്യുന്നുവെന്ന് കേട്ട മാത്രയിൽ തന്നെ സീനായിൽ വെച്ച് മോശ ദൈവത്തോട് കാരുണ്യത്തിനായി യാചിക്കുന്നുണ്ട്. ദൈവം ജനത്തിനെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മലയിൽ നിന്നിറങ്ങി താഴേക്ക് വരുമ്പോൾ ഈ അതിക്രമം കണ്ട മാത്രയിൽ മോശയുടെ മനസ്സുലയുകയും മോശ അതികോപത്തോടെ ആ ഫലകങ്ങളെ ഉടച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. വാഗ്ദത്തത്തെ അപ്രസക്തമാക്കി കളയുകയാണ് ഈ ജനത്തിന്റെ ധാർഷ്ട്യം എന്ന് ഓർമ്മിപ്പിക്കാൻ. എന്നിട്ട് ആ ഫലകങ്ങൾ തീയിലിട്ട് ചുട്ട് ഭസ്മമാക്കി ഈ ജനത്തെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. ദാമ്പത്യ വിശ്വസ്തതയുടെ പരീക്ഷണമായി സംഖ്യയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്ന ഒരു വ്യവസ്ഥയുമായി ഇതിന് സാമ്യമുണ്ടെന്ന് കരുതപ്പെടുന്നു. നാം തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവുമായുള്ള ദാമ്പത്യ സ്നേഹത്തിന്റെ ആഴമാണ് സഭയെ അടയാളപ്പെടുത്തുന്നത്, ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഐക്യം. ഇന്ന് 13:31 മുതൽ
ദൈവരാജ്യത്തിന്റെ രണ്ട് ഉപമകൾ പകരുകയാണ് നാഥൻ കടുകുമണിയുടെയും പുളിമാവിന്റെയും സാദൃശ്യത്തിലൂടെ. രണ്ടും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. അപ്രസക്തവും വിചിത്രവും ചെറുതുമെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കാം ദൈവരാജ്യത്തിന്റെ ആരംഭം, പക്ഷെ അത് സുനിശ്ചിതമായി വളർന്നേറും. മറ്റ് എന്തും പോലെയല്ല ദൈവരാജ്യം, അത് വ്യത്യസ്തമാണ്. മാത്രമല്ല അതിന് സുനിശ്ചിതമായ ഒരു വളർന്നേറ്റവുമുണ്ട്. ഈ വളർന്നേറ്റമാകട്ടെ ദൈവത്തിന്റെ മാത്രം അത്ഭുത പ്രവൃത്തിയാണ്. മർക്കോസ് 4:26. അല്ലാതെ മനുഷ്യന് ഈ വളർച്ചയിൽ ഒന്നും അവകാശപ്പെടാനില്ല, പെരുമകളും മഹത്വവും ഒന്നും. അതുകൊണ്ട് സഭ വിജയിച്ചു കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു, ട്രയംഫലിസം എന്നൊരു ഭാവം അനുയോജ്യമല്ല. നമ്മൾ ഒരു യാത്രയിലാണ്, യുഗാന്ത്യത്തിൽ എത്തിച്ചേർന്നൊരു യാത്രയിൽ, എസ്കറ്റലോജിക്കൽ ജേണി. മറഞ്ഞിരിക്കുന്ന ക്രിപ്റ്റിക് ശക്തിയുടെ അനാവരണമാണിത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവരാജ്യത്തിന്റെ വില അറിയുന്ന, അതിന്റെ നിധിമൂല്യം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം വിറ്റ് ആ മറഞ്ഞിരിക്കുന്ന സമ്പത്തുകളെ കരസ്ഥമാക്കാനായി എന്തെല്ലാം ചെയ്യുമെന്ന്. ഇന്നിതാ അതുപോലെ തന്നെ പറയുകയാണ്, ഈ പുളിമാവ് മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയായി, ഒരു സുനിശ്ചിത ശക്തിയായി എല്ലാത്തിലും പടർന്നേറുകയാണ് എന്ന്. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവരാജ്യം വളർന്നേറിയിരിക്കും. അന്ന് അതിന്റെ തീർപ്പുകളും നിറവേറും. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 78:2 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ തന്റെ ഉപമകളുടെ അർത്ഥം വിശദമാക്കുന്നത്. പ്രപഞ്ചോൽപ്പത്തി മുതൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ താൻ ഉപമകളിലൂടെ വെളിവാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന്റെ പദ്ധതികളിലേക്കുള്ള എത്തിനോട്ടം തന്നെയാണിത്. ഇന്നലെ റോമർ 8 ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മുൻനിശ്ചയവും ആദിമമായ പദ്ധതികളും. ദൈവം നമ്മെ തന്റെ സ്നേഹത്തിൽ തിരഞ്ഞെടുത്ത് വിളിച്ച് നീതീകരിച്ച് വിശുദ്ധീകരിച്ചതിന്റെ വഴികൾ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ്. ഉപമകൾ, പാരബോളോസ്, കൂടെ എറിയപ്പെട്ടത് എന്നാണ് അതിന്റെ വ്യക്തമായ അർത്ഥം. ചേർത്ത് കൊണ്ട് നടക്കാനുള്ള വഴിക്കൂട്ട് പോലെയാണത്. നേരത്തെ കണ്ടതുപോലെ കാലത്തിന്റെ പൂർണ്ണതയിലേക്ക് നാം നടന്നേറുമ്പോൾ ആ വഴികളിൽ നമ്മിൽ പടർന്നേറുന്ന ദൈവം ഭീഷണിയുടെ കരിനിഴലായിട്ടല്ല, ഉൾവെളിച്ചം തന്നെയായിട്ടാണ്. പാരബോളോസ്.